ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. മാർക്കറ്റിനെ പറ്റിയുള്ള പ്രോപ്പർ ന്യൂസും റെഗുലർ അപ്ഡേറ്റ്സും കിട്ടാത്തതാണ് പ്രശ്നം. ഇതിനൊരു സൊല്യൂഷനുമായിട്ട് ഞങ്ങൾ വരികയാണ്, റെഗുലർ ആയിട്ടുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സും ന്യൂസുമായിട്ട്. സോ വെൽക്കം ടു അവർ ഷോ. വെൽക്കം ടു ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി ബസ്. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പൊതുവെ എല്ലാ രീതിയിലും ഒരു ബുള്ളിഷ്നെസ് കണ്ട ഒരു മാർക്കറ്റാണ്, ഫോറെക്സിലാണെങ്കിലും കമ്മോഡിറ്റിയിലാണെങ്കിലും. സോ നമുക്ക് അതുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ GBP USD, ഇന്ന് GBP USD നല്ല നല്ല രീതിയിലുള്ള ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഇന്ന് മോർണിംഗിൽ ഇത് ഡൗൺ ആവുകയാണ് ചെയ്തത്, അതിനുശേഷം വളരെ ഈസി ആയിട്ട് അത് റിക്കവർ ചെയ്ത് ഒരു ബുള്ളിഷിലേക്ക് പോകുന്നത് നമ്മളിന്ന് കണ്ട ഒരു ദിവസം കൂടിയാണ്. മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അതിൻ്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണോ ശരിക്കും? യെസ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് GBP USD ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടായ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് UK നിന്ന് അവിടുത്തെ PM ബോറിസ് ജോൺസണിന്റെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഈ ഒരു മൂവ്മെന്റിൽ വളരെ വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഒരു ഓവറോൾ മാർക്കറ്റ് സൈഡ് വേസിലേക്കാണ് മൂവ് ചെയ്തത്. കാരണം ഇദ്ദേഹത്തിന്റെ സ്ഥാനം തെറിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിലനിർത്തിയാലും പിന്നെ ഇപ്പോൾ ഉള്ള നയങ്ങളൊന്നും മാറ്റം ഉണ്ടാവില്ല, ഇത് തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഈ ഒരു സെന്റിമെന്റ് ആയിരിക്കാം മേ ബി മാർക്കറ്റിനെ ഒരു വലിയ രീതിയിലേക്ക് മൂവ് ചെയ്യിക്കാതിരുന്നത്. അതായത് ഇതിലൊരു കാര്യം നോക്കുകയാണെങ്കിൽ കൺസർവേറ്റീവ്സ് MPമാരിൽ നിന്നും നല്ല രീതിയിലുള്ള എതിർപ്പാണ് ഈ ഒരു PM ബോറിസ് ജോൺസണെ നേരിടുന്നത്. സോ ഇത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് ഏറ്റൊരു തിരിച്ചടിയൊക്കെ ആയിട്ടാണ് വിദഗ്ധർ കാണുന്നത്. സോ ഇതും നമ്മളുടെ ഇതിലൊരു മേജറായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളുടെ UKയുടെ വളരെ ദുർബലമായിട്ടിരിക്കുന്ന ഈ ഒരു എക്കണോമി, അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ എന്താണ് മോണിറ്ററി പോളിസീസും GBP ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇത് വീണ്ടും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. സോ ഇന്നലെ ഒരു GBP USD ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയല്ലേ മാർക്കറ്റ്? പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് ആണെന്ന് പറയാം. കാരണം മാർക്കറ്റ് ഇന്ന് കൺസോളിഡേറ്റ് നമ്മൾ ഒരു ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു ഹ്യൂജ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്തിരുന്നു. നോർമൽ GBP USD ഇതുപോലത്തെ ഒരു മീറ്റിംഗ് കാര്യങ്ങൾ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് മൂവ്മെന്റ് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ എന്താ അറിയില്ല, മാർക്കറ്റ് അതിൽ താല്പര്യമില്ല എന്ന് തോന്നുന്നു. സോ ഇന്ന് നമ്മുടെ കൊമോഡിറ്റി സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മുടെ ഈ ഒരു യുക്രൈൻ യുദ്ധത്തിന്റെ ഈ ഒരു സ്ട്രോങ്നെസ് ഇപ്പോഴും മാർക്കറ്റിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതിപ്പം ഈ ഒരു ഭക്ഷ്യ വിതരണവും അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ട് കൊമോഡിറ്റി പ്രൈസിൽ നല്ല രീതിയിൽ ഒരു ഹൈ ആണ് ഒരു നമുക്ക് എത്തിച്ചിട്ടുള്ളത് മാർക്കറ്റിനെ. അപ്പം ഇതിന് മെയിൻലി ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജിത്തു, നമ്മൾ ഒന്നാമത് ഈ ഒരു കോവിഡ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഗ്ലോബലി നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ഒന്ന് ബാക്ക്വേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് ഓയിൽ കേസിലേക്ക് ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓയില് മാത്രമല്ല ഓവറോൾ ഒരു കൊമോഡിറ്റി സെഗ്മെന്റിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബ്ലൂംബർഗ് കൊമോഡിറ്റി ഇൻഡെക്സ് 1.9% ഇന്ന് ബുള്ളിഷിലായിരുന്നു. ഓക്കെ, അതിന് മേജറായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇപ്പം ഈ അടുത്ത് പുതുക്കിയിട്ടുള്ള ഈ ഒരു ഓയിലിൻ്റെയും ഗോതമ്പിൻ്റെയും ഒക്കെ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അതിൽ കൂടുതലായിട്ടും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് പറയുന്നത് ഈ ഒരു ഗോതമ്പിന്റെ ആണെങ്കിലും മറ്റുള്ള എന്താണ് ഓയിലിന്റെ ഒക്കെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ കൂടുതൽ കോൺട്രാക്റ്റുകൾ വന്നു, കൂടുതൽ കോൺട്രാക്റ്റുകൾ നല്ലൊരു ഇൻഡീസ് വന്നിട്ടുണ്ട്. അതായിരിക്കാം അല്ലേ മേ ബി അതായിരിക്കാം ഇന്നൊരു ഒരു ബുള്ളിഷ് നമുക്ക് മാർക്കറ്റിൽ വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ഈ ഒരു 10 വർഷത്തെ ഏറ്റവും വലിയ ഹൈലേക്കാണ് ഈ ഒരു ബ്ലൂംബർഗ് ഇൻഡെക്സ് ഇപ്പം കറന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും നമുക്ക് മാർക്കറ്റിൽ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡിലാണെങ്കിലും അതുപോലെ ക്രൂഡ് ഓയിലും നല്ല രീതിയിലൊരു മൂവ്മെന്റ് കണ്ട ദിവസം കൂടിയാണ്. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ നമുക്കൊരു 0.5% ഒക്കെ ഒരു അപ്പിൽ തന്നെയാണ്. ഒരു ബുള്ളിഷ് ആണെങ്കിൽ പോലും ഒരു സ്ട്രെങ്ത് ഇല്ലാത്തൊരു ബുള്ളിഷ്നെസ് ആണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഓയിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ ഇന്ന് നല്ല രീതിയിൽ ഡൗൺ ആണ്. അതായത് ഡൗൺ ആയിരുന്നു, ബട്ട് അത് ഓൾമോസ്റ്റ് റിക്കവറി ഫേസ് നിൽക്കുന്നത്, ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട് മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു റിക്കവറി എന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ജിത്തു നമ്മൾ ഇന്ന് ശരിക്കും മേജറായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു ഫോറെക്സ് ആൻഡ് കമ്മോഡിറ്റി ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി വരുന്നൊരു മാർക്കറ്റ് ഡേയ്സിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. സോ ബൈ.